എവിടെ നിന്നാണ് നാം ദീൻ മനസ്സിലാക്കിയത്? ശരീഅത്ത് നാം മനസ്സിലാക്കിയത് എവിടെ നിന്നാണ്? നമ്മുടെ മുൻ തലമുറക്കാർ പറഞ്ഞു. നമ്മുടെ മുന്നിലുള്ള ഈ വിശുദ്ധ ഖുർആൻ, ഇതാണ് അള്ളാഹുവിൽ നിന്നും അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട അവതീർണമായ ഖുർആൻ എന്ന് നമ്മുടെ മുൻ തലമുറക്കാർ നമുക്ക് പറഞ്ഞു. ഇങ്ങനെയല്ലേ ഇതാണ് ഖുർആൻ എന്ന് നാം മനസ്സിലാക്കിയത്? നമ്മുടെ മുൻ തലമുറ, അവരുടെ മുൻ തലമുറ, ഇങ്ങനെ പരമ്പരാഗതമായി തലമുറ തലമുറയായി കൈമാറി വന്നതാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ മുമ്പിലുള്ള ഈ സഹീഹുൽ ബുഖാരി, ഇത് ഇമാം ബുഖാരി റഹ്മഹുള്ളാ രചിച്ചതാണ് എന്നതിന് എന്താ തെളിവ്? ബുഖാരി ഇമാം എഴുതിയ കിതാബാണ് എന്നുള്ളതിന് എന്താ തെളിവ്? ബുഖാരി ഇമാം നമ്മളോട് വന്ന് പറഞ്ഞു ഇത് ഞാൻ എഴുതിയ കിതാബാണ്, തലമുറ തലമുറയായി നമുക്ക് കൈമാറി വന്ന വിവരമാണ്. തലമുറ തലമുറയായി ഇത് ഇമാം ബുഖാരി റഹ്മഹുള്ളാ എഴുതി, അദ്ദേഹം വലിയ സദസ്സിന്റെ മുന്നിൽ അത് ക്ലാസ് നടത്തി, ആ സദസ് മറ്റടുത്ത തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്തു, അവരടുത്ത തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങളും. അതുകൊണ്ട് തന്നെ കേൾക്കപ്പെടാത്ത ഒരു ഹദീസ് ഗ്രന്ഥം അല്ലെ, കേൾക്കപ്പെടാത്ത ഒരു ഫിഖ്ഹിന്റെ കിതാബ്, ഏതെങ്കിലും ഒരു ശരീഅത്ത് നിയമം പറയുന്ന ഏതെങ്കിലും അപൂർവമായ കേൾക്കപ്പെടാത്ത ഒരു ഗ്രന്ഥം ആരെങ്കിലും ഉദ്ധരിക്കുകയാണെങ്കിൽ അതിന് സ്വീകാര്യത ഇല്ല എന്ന് പറയാനുള്ള കാരണം, കാരണം തലമുറ തലമുറയായി കൈമാറി വന്നതല്ല, അത് ഈ ഇമാം എഴുതിയതാണ് എന്നതിന് യാതൊരു ഉറപ്പുമില്ലാത്തതിന്റെ പേര്. തലമുറ തലമുറയായി കൈമാറി വന്ന ഇൽമ് അതിൽ നമുക്ക് ഉറപ്പുണ്ട്, ഇത് ഇന്ന ഇമാം എഴുതിയതാണ്, ഇത് അള്ളാഹുവിന്റെ റസൂല് വരെ എത്തുന്ന പരമ്പരയോടുകൂടി രചിക്കപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദീനിൽ വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യത്തിനാണ്, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ മുസ്ലിം സമൂഹം ഒരു തലമുറ അടുത്ത തലമുറ അടുത്ത തലമുറയിലേക്ക് കൈമാറി വന്ന ഈ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനാണ് ഇജ്മാ എന്ന് മറ്റൊരു ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ സാങ്കേതിക നിർവചന പ്രകാരം ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ എന്നൊക്കെ ആണെങ്കിൽ തന്നെയും, സാധാരണ ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ തലമുറ തലമുറയായി കൈമാറി വന്ന കാര്യം ഇത് തന്നെയാണ് ഇജ്മാ, ഈ ഉമ്മത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം. വിശുദ്ധ ഖുർആൻ ഖുർആനാണെന്ന് സ്ഥിരപ്പെടുന്നതും ഇജ്മായിലൂടെയാണ്. ഇപ്പൊ സനദ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം വന്നു, ഒരാള് സ്വന്തമായി കിതാബുകൾ വായിച്ചു പഠിച്ചിട്ട് ശരീഅത്തിന്റെ നിയമങ്ങൾ പറയാൻ തുടങ്ങിയാൽ, ഒരു ഉസ്താദിൽ നിന്നും പഠിച്ചില്ല, ആ ഉസ്താദിന്റെ ഉസ്താദ് ആ ഉസ്താദിന്റെ ഉസ്താദ് ഇങ്ങനെ തലമുറ തലമുറയായി അല്ലെങ്കിൽ പരമ്പരാഗതമായി ഉസ്താദന്മാരിൽ നിന്നും ഇൽമു പഠിക്കാതെ സ്വന്തമായി കുറെ ഇസ്ലാമിക പുസ്തകങ്ങൾ വായിച്ചു, സ്വന്തമായി ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അതുപോലെ തിർമിദിയുടെയും തുടങ്ങിയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ പരിഭാഷകൾ വായിച്ചു, ഖുർആൻ പരിഭാഷ വായിച്ചു, എന്നിട്ട് അവൻ ദീനിന്റെ നിയമങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവനെ കുറിച്ചുള്ള വിധി എന്താണ് എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലാ യജൂസു ലിഹാദൽ മദ്കൂരി അൽ ഇഫ്താഉ ബിവജ്ഹിൻ മിനൽ വുജൂഹ്. ഇങ്ങനെ പഠിച്ചവൻ സ്വയം വായിച്ചു പഠിച്ചു, മറ്റുള്ളവരിൽ നിന്നും പരമ്പരാഗതമായി കൈമാറി വന്ന ഇൽമല്ല, സ്വന്തമായി വായിച്ചു പഠിച്ചു, ഇവൻ ഒരു നിലയിലും ദീനിന്റെ മസ്അല പറയൽ അവന് അനുവദനീയമല്ല. ഇനി ആരെങ്കിലും ജാഹിലും, അവൻ വെറും വിവരമില്ലാത്ത ജാഹിലായ ഒരു സാധാരണക്കാരൻ മാത്രമാണ്, ദീനിന്റെ നിയമം പറയാൻ അവന് യാതൊരു യോഗ്യതയുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് ശക്തമായ തഅസീർ നൽകുകയും വേണം. ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അതിന് അവൻ അത്തരം പരിപാടികളിൽ നിന്നും പിന്മാറുന്നതിന് ആവശ്യമായ ശിക്ഷാ നടപടികൾ എന്താണോ ആ നടപടികൾ കൈക്കൊള്ളുകയും ഈ ദീനിനെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദീൻ എടുക്കേണ്ടത് എങ്ങനെയാണ്? എന്താണ് ദീൻ? ഇസ്ലാം എന്താണ്? ഒരു കാര്യം ഇസ്ലാമികമോ അനിസ്ലാമികമോ, എന്താണ് ഇസ്ലാം? ഇത് നാം മനസ്സിലാക്കേണ്ടത് പരമ്പരാഗതമായി കൈമാറി വന്ന ഇൽമിലൂടെയാണ്. ഇത് ഒരു അടിസ്ഥാനം. ഇങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം, ഖതീബുൽ ബഗ്ദാദി തന്റെ താരിഖുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്.
അബൂദാവൂദ് സിജിസ്ഥാനി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതായിട്ട് ഒരു സംഭവം ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഹാറൂൻ റഷീദിന്റെ അടുക്കൽ ഷാക്കിർ എന്ന് പേരുള്ള ഒരാളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരപ്പെട്ടു. ഷാക്കിർ എന്ന് മുസ്ലിം പേരാണെങ്കിലും ഇയാള് റഇസുസ്സനാദിഖ, അന്നത്തെ നിരീശ്വരവാദികളുടെ നേതാവായിരുന്നു. ആ കാലഘട്ടത്തിലെ നിരീശ്വരവാദികളുടെ നേതാവായിരുന്നു. ഇയാളെ പിടിച്ചു കെട്ടി ഹാറൂൻ റഷീദിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് ഹാറൂൻ റഷീദ് വിധിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്താ ചോദിച്ചതെന്ന് അറിയാവോ? അഖ്ബിർനി ലിമ തുഅല്ലിമൂനൽ മുതഅല്ലിമ മിൻകും അഫ്ലമാ തുഅല്ലിമൂനഹു അർബഹു. നിങ്ങൾ എന്താ നിങ്ങളുടെ സംഘടനയിൽ ആളെ ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആദ്യമായി പഠിപ്പിക്കുന്നത് പാരമ്പര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? പാരമ്പര്യത്തെ നിഷേധിക്കാനാണല്ലോ നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താ? ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാല ഇന്നാ നുരീദു തഅ്ന അല നാഖില ഫൈദാ ബതലത്തിൻ നാഖില ഔശക അൻ നുഖ്തിലൽ മംഗൂൽ. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, പാരമ്പര്യത്തെ അങ്ങ് നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ ദീനിനെ താപ്പാറെ അങ്ങ് പൊളിക്കാൻ കഴിയും. അല്ലെങ്കിൽ അതൊക്കെ പൗരോഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പരമ്പരാഗതമായി മുസ്ലിം ഉമ്മത്ത് ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ അത് ഏതൊക്കെയോ മുസ്ലിയാക്കന്മാരും മൗലവിമാരൊക്കെ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് ദീനിന്റെ വാഹകരുടെ മേലുള്ള അവിശ്വാസം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് കുത്തിവെച്ചു കഴിഞ്ഞാൽ അത് മതി ദീൻ താനെ പൊളിയാൻ. ഞങ്ങൾ പ്രത്യേകിച്ച് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തെളിവുകൾ നിരത്തേണ്ട ആവശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് വരില്ല. ഇതങ്ങ് നിഷേധിച്ചാൽ മതി. പാരമ്പര്യത്തെ നിഷേധിക്കുക, ദീനിന്റെ വാഹകരെ കുറിച്ചുള്ള അവിശ്വാസം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിൽ കുത്തിവെക്കുക, ഇത് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഈ ദീനിനെ പൊളിക്കാൻ കഴിയും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പോ ദീനിനെ പൊളിക്കാൻ ഏറ്റവും പര്യാപ്തമായതാണ് പാരമ്പര്യത്തെ നിഷേധിക്കുക. അതുപോലെ ഈ ദീനിന്റെ വാഹകരായ പണ്ഡിതന്മാരെ എതിർക്കുക, അതൊക്കെ പൗരോഹിത്യമാണെന്നോ അല്ലെങ്കിൽ അതൊക്കെ ശരിയല്ല, അതൊക്കെ വിദഅത്താണ്, അനാചാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ആ ഹദീസിലില്ല, ഈ ഹദീസിലില്ല എന്ന് ഇതുവരെ മുസ്ലിം സമൂഹം ഏകോപിതമായി ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ച് കമ്പ്യൂട്ടറും കുറെ കിതാബുകളുടെ കുറെ ശേഖരങ്ങളൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വെച്ചുകൊണ്ട് പട്ടണമർത്തിക്കൊണ്ട് അതൊന്നും ശരിയല്ല, അത് തെറ്റ്, ഇത് തെറ്റ്, അത് വിധുവത്ത്, ഇത് അനാചാരം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഏതെങ്കിലും സ്ത്രീയാക്കന്മാരോ ആലിമീങ്ങളോ മൗലവിമാരോ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ പൗരോഹിത്യമാണ് എന്നിങ്ങനെയുള്ള ഒരു ചിന്താഗതി യുവതലമുറയുടെ കൽവിലേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സനദിന് ഇത്രത്തോളം പ്രാധാന്യം ദീൻ നൽകിയിരിക്കുന്നത്. അപ്പൊ സനദില്ലാത്ത ഒരു ഇൽമിനും സ്ഥാനമില്ല, പരമ്പരാഗതമായി കൈമാറി വരാത്ത ഒരു ഇൽമിനും സ്ഥാനമില്ല. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ അടിത്തറ, ഒരു കാര്യത്തെക്കുറിച്ച് ശരീഅത്തിൽ ഇത് സുന്നത്ത്, ഇത് ബിദ്അത്ത്, ഇത് സുന്നത്ത്, ഇത് അനാചാരം, ബിദ്അത്ത് എന്നിങ്ങനെ വേർതിരിക്കുന്നതിനുള്ള അളവ് പോലെ എന്താണ്? ഏതടിസ്ഥാനത്തിലാണ് ഒരു കാര്യത്തെ സുന്നത്ത് എന്ന് പറയേണ്ടത്? ഏതടിസ്ഥാനത്തിലാണ് ഒരു കാര്യത്തെ അത് ബിദ്അത്താണ് അനാചാരമാണ് എന്ന് നാം പറയേണ്ടത്? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞത് ഇതൊക്കെ സുന്നത്തും, തങ്ങൾ ചെയ്യാത്തത് തങ്ങൾ പറയാത്തതൊക്കെ ബിദ്അത്തും എന്ന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ വലിയൊരു സംഘത്തെ ബിദ്അത്തുകാരാക്കി ഒതുക്കി തള്ളേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് ശരീഅത്ത് എന്തെന്ന് ദീർഘകാലം തങ്ങളുടെ കൂടെയിരുന്ന് പഠിച്ച അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഈ സഹാബത്തിന് നിങ്ങൾ പിൻപറ്റിക്കോളേ എന്ന് നമ്മളോട് ധൈര്യത്തോടുകൂടി തങ്ങൾ പ്രഖ്യാപിച്ച ആ സഹാബാക്കളിൽ വലിയൊരു വിഭാഗത്തിന് ഇസ്ലാം എന്ന് പുറത്താക്കേണ്ടി വരും, അവരൊക്കെ ബിദ്അത്ത് വാദികളാണെന്ന് പറയേണ്ടി വരും, അവരൊക്കെ അനാചാരം ഉണ്ടാക്കിയവരാണെന്ന് പറയേണ്ടി വരും. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞത് ബിദ്അത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്.
ഇപ്പൊ എന്താണ് ബിദ്അത്ത്? ഇന്ന് നാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് മുഴുവനും നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതാണല്ലോ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാ ബിദ്അത്ത്? എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യ ബിദ്അത്തുകാരനായി മാറേണ്ടി വരില്ലേ? തറാവീഹ് 20 റക്അത്ത് ജമാഅത്തോടുകൂടി നിർവഹിച്ചത് അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആജ്ഞപ്രകാരമായിരുന്നില്ലേ? അപ്പൊ ഈ സമുദായത്തിൽ ബിദ്അത്ത് ഉണ്ടാക്കിയത് ആരാണ്? ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നല്ല അവിടെ വരുന്നത്, മുഴുവൻ സഹാബാക്കളും. കാരണം അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് ജമാഅത്തോട് കൂടി നടപ്പിലാക്കിയപ്പോൾ ഒരു സഹാബിയും അതിനെ എതിർത്തില്ല. അപ്പൊ അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ സഹാബികളും അള്ളാഹിന്റെ റസൂൽ ആരെയൊക്കെ കുറിച്ച് അബൂബക്കറിൻ ഫിൽജൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല എന്ന് വഫാത്തായി പോയി. പിന്നെ അസുഖത്തിൽ മുബശ്ശിറയായി ബാക്കി പറയപ്പെട്ടവരൊക്കെ ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്ത് ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന എന്നിങ്ങനെ സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷവാർത്ത അറിയിച്ച സഹാബാക്കൾ മുഴുവൻ